ലിത്വേനിയയുടെ നിധി എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് ഒരു ചരിത്രമുണ്ട്. ശിലുവ ഗ്രാമത്തിലെ വയലിൽ ആടുകളെ മേയ്ക്കുകയായിരുന്ന കുട്ടികൾ സമീപത്തെ പാറക്കൂട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ പാറയുടെ മുകളിൽ സുന്ദരിയായ ഒരു യുവതി കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നീലയും വെള്ളയും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്ന ആ യുവതിയോട് കരയുന്നതിൻ്റെ കാരണം ചോദിച്ചെങ്കിലും ആ സ്ത്രീ ഒന്നും തന്നെ പറഞ്ഞില്ല. കുട്ടികൾ ഇക്കാര്യം മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ ഇത് വെറും പൈശാചിക പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് അവർ കുട്ടികളെ പുച്ഛിച്ചു. പിന്നീട് ഗ്രാമവാസികൾ ചോദ്യം ചെയ്തപ്പോൾ കുട്ടികൾ നൽകിയ ഉത്തരങ്ങളിൽ നിന്ന് ഇക്കാര്യങ്ങൾ വിശ്വസനീയമായി അവർക്ക് തോന്നി. പിറ്റേന്ന് ഗ്രാമവാസികൾ കുട്ടികളോടൊപ്പം സംഭവ സ്ഥലത്തേക്ക് വന്നു. അവിടെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വീണ്ടും ആ പാറയിൽ പ്രത്യക്ഷപ്പെട്ടു. വളരെ സങ്കടത്തോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന അമ്മയോട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഒരു കാലത്ത് എൻ്റെ പുത്രനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ കൃഷി ചെയ്യുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മ അപ്രത്യക്ഷയായി. ഈ പ്രത്യക്ഷപ്പെടലിലും കരച്ചിലും എന്തോ ദിവ്യത്വമുണ്ടെന്ന് മനസ്സിലാക്കിയ സ്ഥലത്തെ മെത്രാൻ ജോൺ കസാക്കെ VCS ഈ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. 100-ൽ വയസ്സുള്ള ഒരു അന്ധൻ അടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഗ്രാമവാസികൾ ചരിത്രം അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു. 80 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പാറയ്ക്കരികിൽ പള്ളിയിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിറച്ച പെട്ടി കുഴിച്ചിടുവാനായി തൻ്റെ പിതാവിനെ സഹായിച്ചതായി അയാൾ ഓർമ്മിച്ചു. അയാളുടെ സഹായത്തോടെ ഇരുമ്പ് പെട്ടി നിലത്തുനിന്ന് അവർ കുഴിച്ചെടുത്തു. അത് തുറന്നപ്പോൾ അതിനുള്ളിൽ മാതാവിൻ്റെയും ഈശോയുടെയും വലിയ പെയിൻറിങ്, തിരുവസ്ത്രങ്ങൾ, പള്ളിക്കർമ്മങ്ങൾ, മറ്റു രേഖകൾ എന്നിവയും കണ്ടെത്തി. പിന്നീട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ചെറിയ ദേവാലയം പണിതു. നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും ഇന്നും ഇവിടെ നടക്കുന്നു. 1775 ഓഗസ്റ്റ് 17 പയസ് 6-ാമൻ പാപ്പ പ്രത്യേക ഉത്തരവിലൂടെ ഈ പ്രത്യക്ഷീകരണം ആധികാരികമാണെന്ന് പ്രഖ്യാപിച്ചു. 1993 ജോൺ പോൾ 2-ാമൻ പാപ്പ ഈ ദേവാലയം സന്ദർശിച്ചപ്പോൾ പരിശുദ്ധ അമ്മയെ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് പേര് വിളിച്ചു.